ஃப்ராடுகளாங்க. இப்படிங்கனும் திருச்சறை நீங்க எனக்கு 100 பேர் சப்போர்ட்ன்ற அவசியம் இல்ல. ஒருத்த மதி ஒரு ஆள் நீங்களை போல மீடியால ஒரு ஆள் இது திருச்சி அறிஞ்சால் என் வேதனை என்னால மனசிலாகும். என் மகள் அவடைய അതുകൊണ്ടാണ് ഞാൻ വായടച്ചിരിക്കുന്നത്. നടൻ ബാല പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന പുതിയ സിനിമ തിയേറ്ററുകളിലേക്ക് എത്തിയിരിക്കുകയാണ്. സിനിമ കാണാൻ ഭാര്യ എലിസബത്തിന്റെ കൂടെയാണ് ബാല തിയേറ്ററിലേക്ക് എത്തിയത്. ഭാര്യ മാത്രമല്ല കൂടെ മകൾ പാപ്പുവും ഉണ്ടാവണമെന്ന് താൻ ഏറെ ആഗ്രഹിച്ചിരുന്നു എന്നാണ് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയായി ബാല പറഞ്ഞത്. എന്നാൽ മനഃപൂർവ്വം എന്നെ പറ്റിക്കുകയായിരുന്നു എന്നും ചില ഫ്രോഡുകളെ ഒരിക്കലും വിശ്വസിക്കരുതെന്നും നടൻ പറയുന്നു. ഇടയിൽ ആദ്യ ഭാര്യ അമൃതയുടെ പങ്കാളി കൂടിയായ ഗോപി സുന്ദറിനെ അധിക്ഷേപിച്ചും ബാല സംസാരിച്ചിരുന്നു. എൻ്റെ ജീവിതമേ ഒരു കോമഡിയാണ്. നിങ്ങൾ എല്ലാവരും സ്നേഹിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെയുള്ളത്. തിരിച്ചും ആ സ്നേഹം ഉണ്ടാവും. ഇനി ഞാൻ പറയുന്ന കാര്യം എഡിറ്റ് ചെയ്യാതെ നിങ്ങൾ ഇടണമെന്ന് ബാല മാധ്യമപ്രവർത്തകരോട് ആവശ്യപ്പെട്ടു. സത്യത്തിൽ ഈ സിനിമ കാണാൻ എൻ്റെ മകൾ പാപ്പുവും വരുമെന്നാണ് കരുതിയത്. അത് നടന്നില്ലെന്നാണ് ബാല പറയുന്നത്. ഓരോ നടന്മാരുടെ ഉള്ളിലും ഒത്തിരി സങ്കടമുണ്ട്. മകൾ എൻ്റെ കൂടെ ഇന്ന് ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചു. മനഃപൂർവ്വം എന്നെ പറ്റിച്ചതാണ്. എൻ്റെ ഭാര്യ എലിസബത്തും ആഗ്രഹിച്ചിരുന്നു. മകൾ വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു എന്ന ചോദ്യത്തിന് എന്നെ പറ്റിച്ചത് ആരാണെന്ന് മനസ്സിലായില്ലേ? ഗോപി മഞ്ചൂരിയനോ ആരൊക്കെയോ ആണ് ഫ്രോഡ് എന്ന് മനസ്സിലായോ എന്നും ബാല ചോദിക്കുന്നു. ഈ മറുപടികളിലൊക്കെ ബാല ഒരു പ്രതികാരമായി കൊടുത്തതാണോ എന്ന ചോദ്യത്തിന് അത് ന്യായത്തിന് വേണ്ടിയാണെന്നാണ് ബാലയുടെ മറുപടി. എനിക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ. ആരോടും പ്രതികാരമോ ദേഷ്യമോ ഇല്ല. കള്ളം പറയുന്നവരെയും ഫ്രോഡ് കളിക്കുന്നവരെയും എനിക്കിഷ്ടമല്ല. അഭിമുഖങ്ങളിൽ വന്ന് കരഞ്ഞ് സംസാരിക്കുന്നവരെ ഒരിക്കലും വിശ്വസിക്കരുത്. ഒരുപാട് പേർ എനിക്കെതിരെ പ്രവർത്തിച്ചു. ഒത്തിരി ഗോസിപ്പുകളും വന്നിരുന്നു. എന്നെ കൊല്ലാൻ വേണ്ടി ക്വട്ടേഷൻ ടീമിനെ വരെ ഇറക്കിയിട്ടുണ്ട്. പക്ഷേ ഞാൻ പോവത്തില്ല. കുറച്ച് സമയമെടുക്കും. അത് റോങ് ആയ കാര്യമാണെന്നും ഉടനെയൊന്നും ഞാൻ പോവില്ലെന്നുമൊക്കെ ബാല പറയുന്നു. ബിഗ് ബി 2 എപ്പോൾ വരുമെന്ന ചോദ്യത്തിന് മമ്മൂക്കയോട് എനിക്ക് പിണക്കമാണെന്നാണ് ബാല പറയുന്നത്. അദ്ദേഹത്തോട് എനിക്ക് ദേഷ്യവും പിണക്കവും ഒക്കെയുണ്ട്. ഞാനൊരു മമ്മൂട്ടി ആരാധകനാണ്. ബിഗ് ബി 2 വരണമെങ്കിൽ അതിന് മുൻകൈ എടുക്കേണ്ടത് മമ്മൂക്കയാണ്. ബിഗ് ബി 2 വൈകാതെ ചെയ്യണമെന്ന് ഞാനും അദ്ദേഹത്തോട് പറയാം. ഈ സിനിമ വരണമെന്ന് എല്ലാവരുടെയും ആഗ്രഹമാണ്. അത് നടത്തിക്കൊടുക്കേണ്ടത് മമ്മൂക്കയുടെ കടമയാണ്. എന്നെ വിളിച്ചാൽ ഞാനും അഭിനയിക്കാം. ഒരു കാര്യം കൂടി പറയാനുണ്ട്. 10 ദിവസത്തിനുള്ളിൽ ഒരു പ്രഖ്യാപനം കൂടി ഉണ്ടാവും. വിജയ് സാറിനെ കൊണ്ട് ഞാനൊരു സിനിമ ചെയ്യാൻ പോവുകയാണ്. വിജയ് ഇതുവരെ ഒരു എഗ്രിമെൻറ്റും ചെയ്തിട്ടില്ല. അതിനുശേഷം പറയുന്നതല്ലേ ന്യായം. ഞാൻ ആകാംക്ഷയിൽ പറഞ്ഞതാണ്. പിന്നെ ഞാൻ സംവിധാനം ചെയ്യാൻ പോകുന്ന സിനിമയിൽ സൂര്യയും ജ്ഞാനവേൽ സാറുമുണ്ട്. ആ സിനിമയുടെ പേര് ഞാൻ വീഴ്വേൻ എൻട്ര ദിനത്തായി. എഡിറ്റ് ചെയ്യാൻ പാടില്ല. ആക്ച്വലി ഈ പടം ഞാൻ ആഗ്രഹിച്ചു, എൻ്റെ പാപ്പവും കൂടെ വരും എന്ന് ആഗ്രഹിച്ചു. പക്ഷേ ആസ് യൂഷ്വൽ നടന്നില്ല. നിങ്ങളെല്ലാം കാണുന്ന പ്രേക്ഷകർക്ക് ഒരു കാര്യം പറയാൻ, ഒരു നടനുള്ളിലും ഒരു ഒരുപാട് സങ്കടങ്ങളുണ്ട്. അതെല്ലാം മാറ്റി വെച്ചിട്ടാണ് നിങ്ങളെ ഞാൻ ചിരിപ്പിക്കുന്നത്. ചില ഫ്രോഡുകളെ വിശ്വസിക്കരുത്. ക്യാമറ മുമ്പ് വന്നിട്ട് കരഞ്ഞിട്ട് അയ്യോ ഞാൻ ഭയങ്കര പാപമെന്ന് പറയുന്ന ഫ്രോഡുകൾ നിങ്ങൾ വിശ്വസിക്കരുത്. അത് പ്രേക്ഷകർക്ക് നിന്ന് തെറ്റാണ്. എൻ്റെ മകൾ എൻ്റെ കൂടെ മനഃപൂർവ്വം എന്നെ പഠിച്ചതാണ്. എന്റെ വൈഫും ആഗ്രഹിച്ചു. ആരും മനസ്സിലായില്ല. പിന്നെ എന്നാ ചോദിക്കുന്നത്? പഠിച്ചത് ആരാണ്? ആരൊക്കെ ഫ്രോഡെന്ന് മനസ്സിലായില്ല. ഗോപി മഞ്ചൂരിയനാ?